കോവിഡ് പ്രതിരോധത്തിനായുള്ള നിയന്ത്രണങ്ങൾ മൂലം കനത്ത പ്രതിസന്ധിയിലായ കാറ്ററിംഗ് മേഖലയ്ക്ക് ലോക്ക്ഡൌൺ നീട്ടിയത് കൂടുതൽ ആഘാതമായി. ഈസ്റ്ററിന് ശേഷമുള്ള സീസൺ മാത്രമല്ല, വരും മാസങ്ങളിലെ വർക്കുകളും ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. ചെറുകിട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഈ മേഖലയ്ക്കും സർക്കാർ സഹായ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ലോക്ക്ഡൌണും മൂലം കാറ്ററിംഗ് മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. വിവാഹം, ഗൃഹപ്രവേശം, മാമോദീസ തുടങ്ങിയ ചടങ്ങുകളെല്ലാം ലഘുവായി നടത്തപ്പെട്ടതോടെ കാറ്ററിംഗ് വിഭാഗത്തിന്റെ സേവനം ആവശ്യമില്ലാതെയായി. മുൻകൂട്ടി ബുക്ക് ചെയ്ത വർക്കുകളെല്ലാം റദ്ദാക്കപ്പെട്ടു. ഇപ്പോൾ ലോക്ക്ഡൌൺ നീട്ടിയതോടെ ഈ സീസൺ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. ഏപ്രിൽ മെയ് മാസങ്ങൾ കാറ്ററിംഗുകാരുടെ ചാകരക്കാലമായിരുന്നു. ദിവസവും ഒന്നിലേറെ വർക്കുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ എല്ലാം നഷ്ടപ്പെട്ടു. മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം വെതാവിലായി. വിദേശ മലയാളികളുമായി ബന്ധപ്പെട്ടാണ് വലിയ കാറ്ററിംഗ് വർക്കുകളിലേറെയും നടന്നിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആറുമാസമെങ്കിലും കഴിയാതെ വിദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ചടങ്ങുകൾ അസാധ്യമാകും. ഇനി ഇത് എത്ര നാളത്തേക്ക് വേണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും ഒരു ആറു മാസത്തേക്ക് ഞങ്ങൾക്ക് ഒരു ബിസിനസ്സും ഇനി ഉണ്ടാകുന്ന ഇല്ലെന്നാണ് ഓരോ കണക്കുകൂട്ടിലെ വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്നാൽ എൻ്റെ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതലും ഫണ്ടുകൾ ഈ ബിസിനസ്സുകൾ, അതായത് കല്യാണങ്ങൾ, മനസ്സമ്മതം, മാമോദിസ പെരകർ താമസം എല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു 70% വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശത്തുനിന്നാണ് ഫണ്ട് വന്നത്. ഇന്ന് വിദേശത്ത് അനേക എല്ലാ രാജ്യങ്ങളിലും കൊറോണ വന്ന മഹാവ്യാധി പിടിച്ചുലച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മഹാവിപത്താണ് ഈ കോതമംഗലം മേഖലയെ മാത്രമല്ല സംസ്ഥാനത്തെ വ്യാപകം എല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ കടക്കെണിയിലായി. അനേകം തൊഴിലാളികൾ ഓരോ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ളവർ സ്വന്തമായി വരുമാനം കണ്ടെത്തിയിരുന്നു. എല്ലാവരും ദുരിതത്തിലാണ്. വർക്കില്ലെങ്കിലും തൊഴിലാളികൾക്ക് കൂലി നൽകേണ്ടി വരുന്നവർ ഇപ്പോഴുമുണ്ട്. വാടകയും വായ്പാ തിരിച്ചടവുമെല്ലാം മുടങ്ങി. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. എത്രനാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നിശ്ചയമില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുണ്ട്. തൊഴിലാളികൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ ഒത്തിരി കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് ഞങ്ങൾ ഞങ്ങളെ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മാസ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, പല കിച്ചണുകളിലും പല കാറ്ററിങ്ങുകളിലും. പിന്നെ അതിന് വാടക കൊടുക്കേണ്ട കിച്ചണുകളുണ്ട്. പിന്നെ ഒത്തിരി ലോണുകളുണ്ട്, വാഹനത്തിൻ്റെ ലോണുകളുണ്ട്, ബാക്കി എല്ലാം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ജി എസ് ടി എല്ലാം നെല്ലാണെങ്കിലും അതിന് കൊടുക്കുക സമർപ്പിക്കേണ്ട കുറച്ച് തുകകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ അത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. സർക്കാർ കാറ്ററിംഗ് മേഖലയെ പ്രത്യേകമായി പരിഗണിക്കണമെന്നാണ് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷന്റെ ആവശ്യം. സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. പലിശരഹിത വായ്പ അനുവദിക്കാൻ നടപടി വേണമെന്നും അസോസിയേഷന്റെ മേഖലാ ഭാരവാഹിയായ ബിജോ ജക്കബ് പറഞ്ഞു. സർക്കാർ എല്ലാ മേഖലയ്ക്കും ഓരോ പാക്കേജുകളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും എന്തെങ്കിലും ക്ഷേമത്തിൽ നിന്നോ എങ്ങനെ എന്തെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് ഞങ്ങളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പലിശരഹിത വായ്പ, ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഒരു കാറ്ററിംഗ് ഞങ്ങൾക്ക് ഒരു പലിശരഹിത വായ്പ തന്ന് സർക്കാർ ഞങ്ങളെ താങ്ങിക്കൊള്ളണമെന്ന്, ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥന ഞങ്ങൾ പറയുകയാണ്. പ്രതിസന്ധി നേരിടുമ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത കൈവിടാത്തവരാണ് കാറ്ററിംഗ് രംഗത്തുള്ളവർ. കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ ഇവരുടെ പങ്ക് ചെറുതല്ല. ആളും അർത്ഥവും നൽകിയാണ് കാറ്ററിംഗുകാരുടെ ഇടപെടൽ. കേരളത്തിൽ 10-60 കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഞങ്ങളുടെ അസോസിയേഷൻ മുഖേന, ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ മുഖേന ഇന്ന് നടത്തി വരുന്നുണ്ട്. അതിൽ ഞങ്ങൾ ഇന്ന് വന്ന കാലം, അത് ഈ രോഗം വന്നപ്പോൾ, വ്യാധി വന്നപ്പോൾ തന്നെ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും സർക്കുലർ അയച്ചായിരുന്നു. നമ്മളാ കഴിയുന്നതും നമ്മൾ ഇന്നും ചെയ്തു വരുന്നു. ഇനിയും നമ്മൾ എത്രയും ഒത്തിരി ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. കൊതമംഗലം മേഖലയിലും കമ്മ്യൂണിറ്റി കിച്ചണുകൾ കാറ്ററിംഗിൻ്റെ സഹായത്തോടെ പലതും നടന്നു വരുന്നുണ്ട്. കെ സി വി ന്യൂസ്, കോതമംഗലം.